സൂര്യ ശിവകുമാർ, നമുക്കറിയാലോ നടിപ്പിൻ നായകൻ എന്ന് ഫാൻസ് വിളിക്കുന്ന, സിനിമാ ലോകം വിളിക്കുന്ന, കിരൺജീവി ആദ്യമായിട്ട് വിളിച്ച, അങ്ങനെ എവിടെ നോക്കിയാലും നടിപ്പിൻ നായകൻ എന്ന് വിളിക്കുന്ന സൂര്യ ശിവകുമാർ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിന്റെ അവസ്ഥയും കുറെ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു ഊക്കും ട്രോളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ ഒരു പടം ക്ലീൻ ഹിറ്റ് കിട്ടിയിട്ട് ഇപ്പം ഏകദേശം 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതാണ് മെയിൻ ഊക്ക്. പിന്നെ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള ഊക്ക്, അത് എല്ലാ ഫാൻസിനും ഉണ്ടാവുന്നതാണ്. മെയിനായിട്ടുള്ള ഒരു കാര്യം, എല്ലാ നടന്മാർക്കും ഒരു കാരണം കാണൂല, എന്തെങ്കിലും ഒരു ഊക്കിനൊരു മെയിനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. ഇപ്പൊ മോഹൻലാലിനെ എടുക്കുവാണെങ്കിൽ, മോഹൻലാൽ ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും മോഹൻലാൽ വാ തുറന്നു കഴിഞ്ഞാൽ മണ്ടത്തരെ പറയും. അതുകൊണ്ട് ഇപ്പൊ മോഹൻലാൽ എനിക്ക് വന്ന മിക്ക പരിപാടിക്കകത്ത് പോയി കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു മീറ്റിംഗ് കണ്ടപ്പോൾ അതിനകത്ത് ഇടവേള ബാബുവാണ് കൂടുതൽ സംസാരിക്കുന്നത്. മോഹൻലാൽ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്ന ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനമായിരിക്കും മോഹൻലാലിനെ കൊണ്ട് ഒന്നും സംസാരിപ്പിക്കേണ്ട. കാരണം ചിലപ്പോൾ അമ്മ സംഘടനയെ പറ്റി എന്തെങ്കിലും മോഹൻലാൽ മണ്ടത്തരം വല്ലതും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒന്നും പറയിപ്പിക്കാത്തത്. പിന്നെ വേറെ നടന്മാരെയൊക്കെ എടുത്തു വയ്ക്കും, ഓരോ നടന്മാരെ എടുത്തു വയ്ക്കും. ഇപ്പം മമ്മൂട്ടി എടുത്തു കഴിഞ്ഞാലും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് മമ്മൂട്ടിയെ. മമ്മൂട്ടിയെ ട്രോളാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ പുട്ടുറുമീസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ. ഇപ്പം ധനുഷിനെ എടുക്കാൻ വണ്ണമില്ല. സൂര്യ പിന്നെ പൊക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ ഹിറ്റിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ വിജയ് നോക്കുകയാണെങ്കിൽ അഭിനയമില്ല, എല്ലാ പടവും രക്ഷകൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ട്രോളാറുണ്ട്. അപ്പോൾ എല്ലാ നടന്മാർക്കും ഓരോ കാരണങ്ങളുണ്ട് ട്രോളാൻ. അപ്പോൾ അതിൽ സൂര്യയുടെ ഒരു മെയിൻ കാര്യമാണ് പുള്ളിക്ക് ഹിറ്റില്ല, ഹിറ്റില്ല എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ ഒരു മെയിനായിട്ട് കളിയാക്കുന്നതിൻ്റെ കാരണം. നമുക്ക് സൂര്യയെ നോക്കുവാണെങ്കിൽ, സൂര്യയുടെ നേർക്കുനേരെന്ന് പറയുന്ന പടത്തിലാണ് വന്നത്, എല്ലാവർക്കും അറിയാം. അതിനുശേഷം ആ ഒരു 2000 കഴിഞ്ഞപ്പോഴത്തേന് സൂര്യക്ക് ഒരുപാട് പടങ്ങളുണ്ട്. സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ കരിയറിൽ സൂര്യ പെട്ടെന്ന് കയറി വന്നതാണ്. കാരണം സൂര്യക്ക് ഒരു സിനിമ ഇൻഡസ്ട്രി വന്ന ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴേ നല്ല അടിപൊളി പടങ്ങൾ കിട്ടാൻ തുടങ്ങി. അതായത് നല്ല മാസ് കൊമേഴ്ഷ്യൽ ഒരു ആക്ഷൻ ഹീറോ ആവാൻ പറ്റുന്ന പടങ്ങൾ ഇഷ്ടംപോലെ കിട്ടാൻ തുടങ്ങി. അതിപ്പോൾ ഗജിനി ആയാലും അങ്ങനെ നോക്കിയാൽ മതി, കാക്ക കാക്കയൊക്കെ നല്ല ക്ലാസ് പടമാണ്. അങ്ങനെ വന്ന് 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 സൂര്യ അറിയാലോ, രജനീകാന്ത്, കമലഹാസൻ, ഈ രണ്ട് നടന്മാരാണ് തമിഴിൽ ആദ്യത്തെ 2-ാമത്തെ 100 കോടി ക്ലബ്ബ് കയറിയത്. ശിവാജി എന്ന് പറയുന്ന പടമാണ് തമിഴിൽ ആദ്യമായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറിയത്. 2007 ഏകദേശം വേൾഡ് വൈഡ് 152 കോടി കളക്ഷനുണ്ട്. അന്നത്തെ ടിക്കറ്റ് റേറ്റ് വെച്ച് നാലേക്കണം, ആ കളക്ഷനൊക്കെ ഭയങ്കരമാണ്. പിന്നെ 2007 ശിവാജി കഴിഞ്ഞതിന് ശേഷം 2008 ദശാവതാരം ഇറങ്ങി, കമലഹാസന് 100 കോടി അടിച്ച്. അതെന്തായാലും ശിവാജിയുടെ അത്രയും കളക്ഷൻ പോയില്ലെങ്കിലും 100 കോടി ക്ലബ്ബിൽ കയറി, ഏകദേശം 107 കോടിക്ക് അടുത്താണ് ഉണ്ടായിരുന്നത് ദശാവതാരം. അപ്പൊ ആ രജനീകാന്ത് കമലഹാസന് ശേഷം ഒരാൾ 100 കോടി ക്ലബ്ബിൽ കയറിയത് സൂര്യയാണ്. അത് 2011 അറിയാലോ, 7-ാം അറിവ്. പലരും സമ്മതിക്കത്തില്ല, ഞാൻ ഒരുപാട് ജെന്യൻ ആയിട്ടുള്ള ട്രാക്കേഴ്സിന്റെ ഒക്കെ കളക്ഷൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയാം 100 കോടി ക്ലബ്ബിൽ കയറിയ പടമാണ്. സൂര്യക്ക് ടോട്ടൽ 4 100 കോടി ക്ലബ്ബ് ഉണ്ട്. 1 7-ാം അറിവ്, പിന്നെ 1 സിംഗം 2, പിന്നെ സിംഗം 3, 24. ഈ പടങ്ങളാണ് സൂര്യയുടെ 100 കോടി ക്ലബ്ബിൽ കയറിയ പടങ്ങൾ. അതിൽ 24 സിംഗം 3 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെങ്കിലും പരാജയമായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ ഫ്ലോപ്പായിരുന്നു 24. സിംഗം 3 അറിയാലോ, വേൾഡ് വൈഡ് ഭയങ്കര റൈറ്റ്സിലൊക്കെ വന്നതാണ്. അതുപോലെ ബഡ്ജറ്റും കൂടുതലായിരുന്നു, അതും ഫ്ലോപ്പായിട്ടുണ്ട്. അത് ഫ്ലോപ്പല്ല, അത് ഡിസാസ്റ്റർ ആയിരുന്നു സിംഗം 3. അതുപോലെ മോശം പടമായിരുന്നു, പക്ഷെ 100 കോടി ക്ലബ്ബിൽ കയറിയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ 7-ാം അറിവ് എന്ന പടമാണ് തമിഴിൽ ഒരു രജനീകാന്ത് കമലഹാസന് ശേഷം 100 കോടി ക്ലബ്ബിൽ കയറിയത്. അതായത് ആ സമയത്ത് സൂര്യ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബ്രാൻഡായിരുന്നു. അതായത് ഇയർ ടോപ്പറൊക്കെ അടിച്ച് ഭയങ്കര ബ്രാൻഡായിട്ട് നല്ല അതായത് ഒരു ബോക്സ് ഓഫീസ് കപ്പാസിറ്റി, ഏത് പടം എടുത്താലും നെഗറ്റീവ് കിട്ടിയാലും അത്യാവശ്യം കളക്ഷൻ അടിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിരുന്നു ആ സമയം സൂര്യയുടെ ടോപ്പ് സമയമായിരുന്നു. ഇന്നും ഫാൻസ് എടുത്ത് പറയുന്ന കാര്യമാണ്, അന്നത്തെ സൂര്യ വേറെ റേഞ്ചായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഫാൻസ്, സൂര്യയുടെ ഫാൻസ് ഇപ്പോഴും സൂര്യ ഭയങ്കര ബോക്സ് ഓഫീസിൽ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അത് വിജയ്യുടെ ഒപ്പമൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്, നടക്കത്തില്ല. അത് വെറുതെയാണ്, അത് വിജയുടെ റേഞ്ചൊന്നും വരത്തില്ല. വിജയ് ഇപ്പം ഒരു ബോക്സ് ഓഫീസ് അതായത് ഒരു സ്റ്റാറിന്റെ ബ്രാൻഡ് എന്ന നിലയിൽ അത് വേറെ റേഞ്ചിൽ എത്തിയിരിക്കുന്നു, ഒരുപാട് മുകളിൽ എത്തിയിരിക്കുന്നു വിജയ്. അപ്പൊ സൂര്യയുടെ ഫാൻസ് ഇപ്പോഴും കമ്പയർ ചെയ്യുന്നുണ്ട്, അതിലും കാര്യമില്ല, ചുമ്മാതേ ഉള്ളൂ. അപ്പൊ അന്ന് സൂര്യ അത്രയും ബ്രാൻഡായിട്ട് നിന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യ ഒരു മാസ് ഹീറോ ആവാൻ നോക്കി. സത്യത്തിൽ സൂര്യ എന്ന നടൻ അത്രയും ഫാൻസിനെ ഉണ്ടാക്കിയതും അന്ന് ആ സ്റ്റാറിനെ നേടിയതും പക്ക മാസ് പടമോ അല്ലെങ്കിൽ ഒരു ഡാൻസ് പാട്ട് അങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ ചെയ്തതല്ല, നന്നായിട്ട് അഭിനയിച്ചു തന്നെയാണ്. വാരണവായിരം, 7-ാം അറിവ്, ഗജിനി, കാക്കാക്ക, അങ്ങനെ കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നല്ലോ സൂര്യയുടെ. അതുപോലെ നല്ലപോലെ അഭിനയം കാഴ്ചവെച്ചിട്ട് സൂര്യയുടെ അഭിനയവും ഇതൊക്കെ കണ്ടിട്ടാണ് അത്രയും ഫാൻസ് ഉണ്ടായത്. പക്ഷേ സൂര്യ ഒരു സിംഗം 2 കണ്ടപ്പോഴത്തേനും, സിംഗം 2 വിജയിച്ച് നല്ല വിജയമാണ്, സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ പടമാണ്. അതുപോലെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടമാണ്, 62 കോടിയാണ് തമിഴ്നാട്ടിൽ കിട്ടിയത്. വേൾഡ് വൈഡ് 122 കോടിയാണ്. അതാണ് സൂര്യയുടെ ടോപ്പ് കളക്ഷൻ തമിഴ്നാടും അതുപോലെ തന്നെ വേൾഡ് വൈഡും. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് 24 ആണ്, അപ്പോൾ 10 കോടിക്ക് അടുത്ത് കളക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂര്യ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹീറോ ആവാൻ നോക്കി, പക്ഷേ വീണ് പോയി. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ തെറ്റി. അതായത് 2013 സിംഗം 2 ഇറങ്ങിയതിന് ശേഷം സൂര്യയുടെ ഒരു പടവും ഇതുവരെ ക്ലീൻ ഹിറ്റ് അടിച്ചിട്ടില്ല.
അത് ഭയങ്കര വലിയ നാണക്കേടാണ്. അതും വെച്ചുകൊണ്ടാണ് സൂര്യ ഊക്കുന്നത്. സൂര്യ അഭിനയത്തിൽ, അതായത് ഈ ഇടയ്ക്ക് സുരാറേ പുട്രുവും ജയ് ഭീം എന്ന് പറയുന്ന രണ്ട് പടം വന്നു. ജയ് ഭീം ആണെങ്കിൽ സൂര്യ വലിയ റോളില്ലെങ്കിലും സുരാറേ പുട്രു നല്ല റോളാണ്. അത് സൂര്യക്ക് അടുത്ത കുറെ കാലത്തിനിടയ്ക്ക് സൂര്യ നല്ലൊരു അഭിനയം കാഴ്ചവെച്ച പടം. പക്ഷേ കുറെ ആൾക്കാർ സൂര്യയുടെ തിരിച്ചുവരവെന്ന് പറയുന്നുണ്ട്. അതിലൊരു കാര്യമില്ല, സൂര്യയുടെ തിരിച്ചുവരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ നല്ല അഭിനയം കാഴ്ചവെച്ചതേ ഉള്ളൂ. പക്ഷേ അഭിനയത്തിൽ സൂര്യ എവിടെയാണ് പുറകോട്ട് പോയത്? പല ഫാൻസ് അടക്കം പറയുന്നുണ്ട് എൻ ജി കെ എന്ന് പറയുന്ന പടത്തിൽ സൂര്യ അഭിനയം മോശമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അഭിനയം മോശമായിട്ട് തോന്നിയിട്ടില്ല എൻ ജി കെ എന്ന് പറയുന്ന പടത്തിൽ. സൂര്യ അഭിനയ ഒരു അഭിനേതാവ് എന്ന നിലയിൽ സൂര്യ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. കാരണം സൂര്യ നല്ല നടൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. സൂര്യ നല്ല ആക്ടർ തന്നെ, തമിഴിലെ ടോപ്പ് ആക്ടേഴ്സിൽ ഒരാളാണ്. അതുപോലെ വിക്രം, കമലഹാസൻ, ധനുഷ്, സൂര്യ ഇതുപോലുള്ള ആര്യ ഇതുപോലുള്ള ആക്ടേഴ്സിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് സൂര്യ. അതുകൊണ്ട് ഒരു നടൻ എന്ന നിലയ്ക്ക് സൂര്യക്ക് തിരിച്ചു വരേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് സൂര്യക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഇപ്പം നോക്കിക്കോണ, കഴിഞ്ഞ 2020 വലുതായിട്ടൊന്നും വലിയ പടങ്ങളൊന്നും റിലീസായിട്ടില്ല. അതുകൊണ്ട് കോവിഡൊക്കെ ആയതുകൊണ്ട് തമിഴിലെ ഏറ്റവും നല്ല ടോപ്പ് ആക്ടിങ് കണ്ട പടമാണ് സുരാറി പുട്രു. അതെന്തായാലും നാഷണൽ അവാർഡിന് പരിഗണിക്കും. വേറെ ഇൻഡസ്ട്രിയിലൊക്കെ നല്ല പടങ്ങളുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ തമിഴിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എന്തായാലും സൂര്യയാണ് നാഷണൽ അവാർഡിന് പരിഗണിക്കത്തുള്ളൂ. അത് നാഷണൽ അവാർഡ് കിട്ടാൻ ചാൻസുള്ള പടമാണ്, കാരണം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒ ടി ടി റിലീസ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. തിയേറ്ററിൽ അതിനുശേഷം എതിർക്കും ദുരിതം വന്ന് തമിഴ്നാട് 40 കോടി കളക്ഷൻ അടിച്ചോളൂ. അതുപോലെ വേൾഡ് വൈഡ് 70 ക്ലോസിംഗ് ബഡ്ജറ്റ് തന്നെ ആ പടത്തിന് 60 കോടിക്ക് പുറത്തുണ്ട്. അതും ഡിസാസ്റ്ററാണ്, അവസാനം ഇറങ്ങിയ ഡിസാസ്റ്ററാണ്. ഇനി സൂര്യയുടെ വരാൻ കിടക്കുന്ന പടങ്ങൾ, അതായത് ബാലയുടെ പടമാണ് സൂര്യ 41, അതായത് 40 സൂര്യക്ക് റിലീസായി. 41 പടമാണ് ബാലയുടെ പടം. ആ പടമാണെങ്കിൽ ഒരു ക്ലാസ് പടമായിരിക്കും. ബാലയുടെ പടങ്ങളൊക്കെ അറിയത്തില്ല, ഞാൻ കടവൻ, പിതാവുങ്ങൻ, പരദേശി ഇതൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഒന്നും നാച്ചിയാർ ഒരു മാസ് കൊമേഴ്ഷ്യൽ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അത് വലിയ ഹിറ്റാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ദുൽഖർ സൽമാനൊക്കെ ആയിട്ട് വലിയൊരു പടം വരും എന്ന് പറയുന്നത് കേട്ടു, പാൻ ഇന്ത്യ പടം. അതിനെപ്പറ്റി അറിയത്തില്ല, അതൊക്കെ മൾട്ടി സ്റ്റാറാണ്, അതിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സൂര്യക്ക് ആകെപ്പാടെ ഒരു പ്രതീക്ഷ, സൂര്യ ബോക്സ് ഓഫീസിൽ തിരിച്ചു വരും എന്ന് ഫാൻസ് അടക്കം ന്യൂട്രൽസ് അടക്കം എല്ലാ ആൾക്കാരും നോക്കിയിരിക്കുന്ന ഒരു പടമാണ് വാടിവാസൻ, വിട്ടിരിമാരൻ്റെ പടം. അറിയാമല്ലോ 4 പടങ്ങൾ ധനുഷിനെ വെച്ചാണ് എടുത്തത്. ഒരു പടം വിശാരണയ്, അത് അട്ടക്കത്തി ദിനേശ് എന്ന് പറയുന്ന നടനായിരുന്നു. അപ്പം ധനുഷിൻ്റെ കൂടെ ഉള്ള പടങ്ങളെല്ലാം ഹിറ്റാണ്, ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആ സ്റ്റാറ്റസ് നിൽക്കുന്ന പടങ്ങളാണ്, സൂപ്പർ ഹിറ്റ്. അപ്പം വിട്ടിമാരൻ്റെ വാടിവാസൻ, അതായത് സൂര്യ അഭിനയിക്കാൻ പോകുന്ന വാടിവാസൻ, ജെല്ലിക്കെട്ടിനെ ഉദ്ദേശിച്ചാണ്. അത് തമിഴന്മാരുടെ സംഭവമാണ്, അത് ഉത്സവമാണ്. അത് അത്യാവശ്യം പോസിറ്റീവ് കിട്ടിയാൽ തന്നെ സൂര്യക്ക് ഹിറ്റടിക്കാൻ പറ്റും. പക്ഷേ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വെച്ച് അതാണ് ഒരു വിഷയം. ഭയങ്കര ഇച്ചിരി ബഡ്ജറ്റ് കൂടുതലാണ്, റൈറ്റ്സ് കൂടുതലാണെങ്കിൽ ഹിറ്റാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും സൂര്യയുടെ പ്രതീക്ഷയുള്ളൊരു പടമാണ് വാടിവാസൽ. കാരണം റോലെക്സ് ഒക്കെ അവർ വന്ന് നല്ല റീച്ചായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വാടിവാസൽ വന്നാൽ മതിയായിരുന്നു. ഈ സൂര്യ ബാല പടം അതിന് ശേഷം വന്നാൽ മതിയായിരുന്നു. ആ ബാലപടം പൊട്ടുവാണെങ്കിൽ അതൊരു ഡൗൺ ആയി പോകും, അടുത്ത പടത്തിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയാണ് സൂര്യ നിൽക്കുന്നത്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ സൂര്യക്ക് ഒന്നും നേടാനില്ല, അതായത് നേടാനില്ല എന്നല്ല, സോറി, നാഷണൽ അവാർഡ് നേടാനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നേടാനുണ്ട്. പക്ഷേ ഒരു ബോക്സ് ഓഫീസിൽ ഭയങ്കര പരാജയമാണ്, അതായത് അടുത്ത കഴിഞ്ഞ ഒരു 9 ഭയങ്കര പരാജയമാണ് സൂര്യയുടെ ബോക്സ് ഓഫീസിൽ. അപ്പൊ വാടിവാസനാണ് പുള്ളിക്ക് കയറി വരാൻ ആകെയുള്ള ഇത്, അല്ലാതെ വേറെ പടങ്ങളൊന്നും നോക്കിയിട്ട് ഒന്നുമില്ല. കാരണം സൂര്യ മാസ് നടനാവാൻ നോക്കി, സൂര്യയുടേതായ രീതിയിലുള്ള അഭിനയ പ്രാധാന്യമുള്ള പടങ്ങൾ ഇങ്ങനെ ചെയ്ത് പോയായിരുന്നെങ്കിൽ സൂര്യ ഇന്ന് കാണുന്ന പോലെ തന്നെ സ്റ്റാർഡ് ആയനെ, ടോപ്പ് ആയനെ. സൂര്യയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ഏറ്റവും മോശമായത്. അപ്പൊ ഇനിയുള്ള പടങ്ങളിൽ കയറി വന്ന വാടിവാസൽ ഹിറ്റ് അടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു.